മെഡിറ്റേഴ്സ് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്ലെക്സി ലൈഫ് ഈസി ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. രാഷ്ട്രീയ പാർട്ടി ഡിസംബറിൽ രൂപീകരിക്കുമെന്ന് SNDP യോഗം. മൂന്നാം ചേരി അനിവാര്യം. ലക്ഷ്യം മതേതര കൂട്ടായ്മ എന്ന് വെള്ളാപ്പള്ളി. ഇപ്പോൾ ഒരു മൂന്നാം മുന്നണിയുടെ അനിവാര്യത കേരളത്തിലുണ്ടെന്നും ഇരുമ്പ് പഴുപ്പിച്ചിരിക്കുമ്പോഴേ പഴുത്ത് നിൽക്കുമ്പോഴേ അടിച്ചാൽ അത് ആയുധമായി മാറ്റപ്പെടാൻ സാധിക്കുകയുള്ളൂ. ശിഖണ്ഡി എന്ന് തന്നെ വിളിച്ചത് വെള്ളാപ്പള്ളിയുടെ വിവരക്കേടെന്ന് VS. VSനെ അധിക്ഷേപിക്കരുതെന്ന് പിണറായിയുടെ താക്കീത്. മൂന്നാറിലെ കണ്ണൻദേവൻ കമ്പനിയുടെ ഭൂമിയിടപാട് കേന്ദ്ര ഏജൻസി പരിശോധിക്കണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. 100,000 ഏക്കർ ഭൂമി കൈവശപ്പെടുത്തി. തോട്ടം തൊഴിലാളി കൂലിയിൽ ഇന്നത്തെ PLC യോഗത്തിലും ധാരണയായില്ല. സമരമുഖത്ത് 5 പൊമ്പിളെ ഒരുമൈ പ്രവർത്തകർ തളർന്നു വീണു. കൺസ്യൂമർഫെഡ് അഴിമതിയിൽ CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ. വിജിലൻസ് അന്വേഷണം 4 മാസത്തിനകം തീർക്കാമെന്നും സത്യവാങ്മൂലം. ബാർഗോഴ കേസിൽ 29 വിധി പ്രഖ്യാപനം. വസ്തുതാ വിവര റിപ്പോർട്ട് അന്തിമമല്ലെന്ന് പ്രോസിക്യൂഷൻ. ഇന്ത്യയും ജർമ്മനിയും 13 നിർണായക കരാറുകളിൽ ഒപ്പിട്ടു. സൗരോർജ്ജ മേഖലയിൽ ജർമ്മനി 100 കോടി യൂറോ നിക്ഷേപിക്കും. പ്രതിരോധ മേഖലയിലും കൂടുതൽ സഹകരണം. UN വിപുലീകരണത്തിന് ജർമ്മനി പ്രതിജ്ഞാബദ്ധമെന്ന് ആഞ്ചല മെർക്കൽ. ബീഫ് കഴിച്ചെന്നാരോപിച്ച് മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം ശക്തം. വർഗീയ സംഘർഷം വർദ്ധിക്കുന്നത് UNന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് SP. ഗോവധത്തിൽ ഹിന്ദു വികാരം മാനിക്കണമെന്ന് ദിഗ്വിജയ് സിംഗ്. വിശദമായി, സംസ്ഥാനത്ത് മൂന്നാം രാഷ്ട്രീയ ചേരി അനിവാര്യമെന്ന് SNDP യോഗം. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗത്തിന്റെ പാർട്ടി രൂപീകരിക്കണം എന്നാണ് ഇന്ന് ചേർന്ന ആലോചനാ യോഗത്തിലെ ഭൂരിപക്ഷ വികാരമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP യോഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഡിസംബറിൽ ഉണ്ടാകുമെന്ന് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു. SNDP നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മൂന്നാം ചേരി രൂപീകരിക്കണമെന്നാണ് ആലപ്പുഴയിൽ ചേർന്ന അവലോകന യോഗത്തിലുണ്ടായ പൊതുവികാരം. രാഷ്ട്രീയ നിരീക്ഷകരും മുതിർന്ന മാധ്യമപ്രവർത്തകരും സാമുദായിക നേതാക്കളും പങ്കെടുത്ത അവലോകന യോഗത്തിൽ പൊതു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ചേർന്ന് കേരളത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടെന്നാണ് SNDP അവതരിപ്പിച്ച പ്രമേയത്തിലെ മുഖ്യ ആരോപണം. UDFനും LDFനും ബദലായ മൂന്നാം ചേരിക്ക് കേരള രാഷ്ട്രീയം പാകമായെന്ന് യോഗശേഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇരുമ്പ് പഴുപ്പിച്ചിരിക്കുമ്പോഴേ പഴുത്ത് നിൽക്കുമ്പോഴേ അടിച്ചാൽ അത് ആയുധമായി അല്ലെങ്കിൽ മറ്റു പലതുമായോ മാറ്റപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ബദലിനുള്ള സാധ്യത വളരെ ഭംഗിയായി തെളിഞ്ഞു നിൽപ്പുണ്ടെന്നും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത്. മതേതര കൂട്ടായ്മയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തീർച്ചയായിട്ടും അവർ അക്കൗണ്ട് തുറക്കും, യാതൊരു സംശയം വേണ്ട. ഒരു കോമൺ സെൻസ് ഉള്ളവർ ആലോചിച്ചാൽ പോരെ. അവർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഓരാജോപാൽ 3 നിയോജക മണ്ഡലത്തിൽ അവർ ഭൂരിപക്ഷം നേടിയില്ലേ? ഡിസംബറിൽ തന്നെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം ഉണ്ടാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു. ഇരു മുന്നണികളും സമുദായത്തെ അവഗണിക്കുന്ന സാഹചര്യത്തിൽ സമാന മനസ്കരുമായി ചേർന്നാകും പാർട്ടി രൂപീകരിക്കുക. എന്തായാലും ഡിസംബർ മാസത്തോടുകൂടെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. 2 മാസത്തിനുള്ളിൽ നയരേഖ രൂപീകരണം, സംഘടനാ സംവിധാന വിപുലീകരണം എന്നിവ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാനാണ് SNDP കരുനീക്കം. റിപ്പോർട്ടർ ആലപ്പുഴ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നമ്മോടൊപ്പം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, നവംബർ 23 മുതൽ ഡിസംബർ 5 വരെ കേരളത്തിൽ നടത്തുന്ന ആ രഥയാത്ര അല്ലെങ്കിൽ മറ്റൊരു യാത്ര, ആ യാത്രയുടെ സമാപനത്തോടുകൂടി തിരുവനന്തപുരത്ത് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനാണോ ഇന്ന് ചേർന്ന യോഗത്തിൻ്റെ തീരുമാനം? പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിനുള്ള പ്രാരംഭ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി ചിന്തിക്കാനും ഒരു പാർട്ടി ഉണ്ടാക്കാൻ പോകുമ്പോൾ അത് വരാവുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിനെ അതിജീവിക്കുവാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി എല്ലാം ബുദ്ധിജീവികളെ ആയിട്ട് ചർച്ച ചെയ്ത് സംവാദം നടത്തി അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാനാണ് ഇന്നൊരു യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായി. എന്തുകൊണ്ടും പഴുത്ത ഇരുമ്പ് പഴുത്ത് നിൽക്കുമ്പോഴേ അത് അടിച്ച് ആയുധമുണ്ടാക്കാനൊക്കൂ എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന്
ഒരു മൂന്നാം മുന്നണിയുടെ അനിവാര്യത നിലനിൽക്കുന്നു എന്ന്, അതിന് ജനം ഇവിടുത്തെ ജനങ്ങൾ ദാഹിക്കുന്നു എന്നും, ഇരു മുന്നണികളും ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഇന്ന് ജനങ്ങൾക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു മൂന്നാം മുന്നണി, മൂന്നാമതൊരു സംഘടന, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകണമെന്നുള്ളൊരു ചിന്ത ഇന്ന് പൊതുവെ ഹിന്ദു സമുദായത്തിൽ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളിലും, അസംതൃപ്തരായ എല്ലാ വിഭാഗങ്ങളിലും, സമുദായ സംഘടനയായാലും മറ്റ് സമുദായ അല്ലാത്ത വ്യക്തിഗത ചിന്തയിലായാലും നിലനിൽക്കുന്നതുകൊണ്ട് ആ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്ന ചിന്ത വളരെ വേഗം ഇന്ന് പടർന്നു പിടിച്ച് അതൊരു ചർച്ചയും സംവാദവും തീരുമാനത്തിലേക്കും മുമ്പോട്ട് പോകുവാനുള്ള തീരുമാനമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നവംബർ 23 തുടങ്ങി ഡിസംബർ 5 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന യാത്രയിലൂടെ ധർമ്മജനസേന എന്ന രാഷ്ട്രീയ പാർട്ടിയാണോ ഉണ്ടാകാൻ പോകുന്നത്? രാഷ്ട്രീയ പാർട്ടിക്ക് പേരായോ കൊടിയായോ? ഇല്ല, കൊടിയായില്ല, ഭരണഘടന ആയിട്ടില്ല, പിന്നെ അതുപോലെ തന്നെ ഈ ധർമ്മസന സേന അങ്ങനെയൊന്നും ആയിട്ടില്ല. അതെല്ലാം പല തലങ്ങളിൽ ചർച്ച ചെയ്ത് ഞങ്ങളുടെ കൂടെയുള്ള മറ്റ് സമുദായ നേതാക്കന്മാരും കൂടിയായിട്ട് ആലോചിച്ച് മാത്രമേ അങ്ങനൊരു തീരുമാനം എടുക്കുള്ളൂ. അത് ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറേയെല്ലാം തീരുമാനിച്ചു. അതിൻ്റെ ഈ നടത്തിപ്പിൻ്റെ, പ്രത്യേകിച്ചും കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന ആ യാത്രയുടെ രക്ഷാധികാരിയായിട്ട് ഏതായാലും നമ്മുടെ മിഷർ മാധവൻ നായർ ISRO ചെയർമാൻ, അതുപോലെ തന്നെ അതിൻ്റെ രക്ഷാധികാരി ISRO ചെയർമാൻ ആയിരിക്കും, നമ്മുടെ ദിനിമേനി ആയിരിക്കും അതിൻ്റെ ചെയർമാൻ, കാളിദാസ ഭട്ടതിരിപ്പാടായിരിക്കും എൻ്റെ ചെയർമാൻ. അങ്ങനെ ഓരോരുത്തരും അതിലേക്ക് വേണ്ടിയിട്ട് ഇതിനകം തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകും. കഴിഞ്ഞ ദിവസം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, താങ്കൾ അറിയുന്നുണ്ടാകുമല്ലോ, സംസ്ഥാനത്തെ രണ്ട് മുന്നണികളും ഇപ്പോൾ താങ്കളെ ആക്രമിക്കുന്നതിനാണ് സമയം കണ്ടെത്തുന്നത് എന്നുള്ളത്. ഇന്നലെ താങ്കൾ VS അച്യുതാനന്ദനെ ശിഖണ്ഡി എന്ന് പരാമർശിച്ചു, VM സുധീരനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചു. ഇന്ന് CPM മുൻ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ പിണറായി വിജയൻ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് നൽകിയിട്ടുണ്ട്, VS അച്യുതാനന്ദനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് RSS ബന്ധം അദ്ദേഹത്തിൻ്റെ, അതായത് താങ്കളുടെ അഹംഭാവം എത്രമാത്രം ഹീനമായ തലത്തിലെത്തിക്കുന്നു എന്നാണ് മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നതിലൂടെ കാണാനാകുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ തലയെടുപ്പുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ താങ്കൾക്കെതിരാണ്. അതായത് VS പറഞ്ഞാലോ, പിണറായി പറഞ്ഞാലോ, സുധീരൻ പറഞ്ഞാലോ അതിന് മറുപടി പറയാതെ, അവരെ ആരുടെയും കുടികടപ്പുകാരനല്ല ഞാൻ, അവർ പറയുന്ന ഓരോ വാക്കിനും എനിക്ക് പറയാനുള്ള അഭിപ്രായം പറയേണ്ട കാര്യം ഞാൻ പറയും, എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പറയുന്നതെങ്കിൽ ഞാനത് പറയും, ആരും നോക്കേണ്ട കാര്യമില്ല, അതിലെന്ത് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാനത് നേരിട്ടോളാം, സഹിച്ചോളാം, നാളെ വെട്ടുമായിരിക്കും, കുത്തുമായിരിക്കും, എൻ്റെ വേര് വിളിക്കുമായിരിക്കും, അതല്ലെങ്കിൽ എൻ്റെ മതിൽ വിളിക്കുമായിരിക്കും, ഇതെല്ലാം കാര്യം ചെയ്യുള്ളൂ. അത് ഇതുക്കുമ്പം VS ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആദ്യമായി ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ അദ്ദേഹം ഒരു ശിഖണ്ഡിയാണെന്ന് പറഞ്ഞു. ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ നല്ലൊരു കഥാപാത്രമാണ്. അംബാലികയുടെ ഒരു പിന്നുള്ള ജന്മമാണ് ശിഖണ്ഡി. ആ ശിഖണ്ഡി ആണും പെണ്ണും അല്ലാത്തൊരു ശിഖണ്ഡി മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ ഭീഷ്മപിതാവ് ആയുധം താഴെ വയ്ക്കൂ. ആ ഭീഷ്മപിതാവ് ആയുധം താഴെ വയ്ക്കുവാൻ വേണ്ടിയിട്ട് ശിഖണ്ഡിയെ കൊണ്ട് മുമ്പ് നിർത്തി. അസ്വാഭാവികമായിട്ടും നിങ്ങളതിൻ്റെ നല്ല വശത്തോടു കൂടി കാണണം. ആ തക്കം നോക്കി എന്നെ കൊല്ലാൻ, നശിപ്പിക്കാൻ അർജുനൻ അസ്ത്രം വെയ്യുകയാണ്. ഈ അർജുനൻ ആരാണ്? ഈ അർജുനൻ അസ്ത്രം വെയ്യുന്നത് സാക്ഷാൽ പിണറായിയാണ്. ഈ അസ്ത്രങ്ങളെല്ലാം എന്നോട് പ്രയോഗിക്കുന്നത് മാത്രമല്ല, ഈ ഭീഷ്മപിതാവ് എന്ത് തെറ്റ് ചെയ്തു മാത്രമല്ല, ശിഖണ്ഡി പ്രയോഗത്തിലൂടെ അദ്ദേഹത്തിന് അദ്ദേഹം തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? ശിഖണ്ഡി തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ?
പറഞ്ഞുതരാം. ശിഖണ്ഡി ആയതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിർഷ്ടജീവിയായത് പറഞ്ഞുതരാം. എന്നെ ഇത്തരവും വ്യക്തിപരമായി അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിലില്ല. അച്യുതാനന്ദൻ വളരെയധികം ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെയും എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് എന്നെ കോടതി കയറ്റാനും അതോടൊപ്പം തന്നെ CBI കൊണ്ട് എന്നെ അന്വേഷിപ്പിക്കുവാനും ഓർഡർ വാങ്ങി എന്തെല്ലാം മറ്റം ഫൈനാൻസിൻ്റെ കീഴിൽ നടത്തിയ കൊള്ളകൾ നടത്തിയെന്ന് പറഞ്ഞ് എന്തെല്ലാം കള്ളത്തനവും കള്ളപ്രചരണവും പ്രസംഗവും നടത്തിയ ആളാണ് അദ്ദേഹം. ആ അന്വേഷണങ്ങൾ കോടതി ഉത്തരവുണ്ടായിട്ട് പോലും, ആ അന്വേഷണങ്ങൾ നടത്തിയിട്ട് പോലും ഞാൻ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി, CBI കോടതി. അങ്ങനെ എന്നും എക്കാലത്തും എന്നെ വിമർശിക്കുക എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ചങ്ങനാശ്ശേരി ചെന്ന് ചവിട്ടും തൊഴിയും മേടിച്ച് പുറത്തു പോകുന്നല്ലോ. എന്നിട്ട് ചങ്ങനാശ്ശേരിയെ പറ്റി ആരെങ്കിലും മിണ്ടിയോ? ചങ്ങനാശ്ശേരി ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്ത് വിട്ട നായർ നേതാവിനെ പറ്റി അതിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ അനുയായികളോ ഒരക്ഷരം മിണ്ടിയോ? ഒന്നും ചെയ്യാതെന്ന് അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാതിരുന്ന എന്നെ എന്തുമാത്രം ക്രൂരമായി എന്നെ ദ്രോഹിച്ചു. അപ്പോൾ ആ ക്രൂരമായ ദ്രോഹിക്കലിൻ്റെ അടിസ്ഥാനം അത് അനുഭവിച്ചവൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. ആ വേദനയാണ് ഞാൻ, എൻ്റെ പ്രയാസമാണ് ആ വാക്കിലൂടെ പറയേണ്ടി വന്നത്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പല സംഘടനകളും ഇപ്പോൾ പിന്നോട്ട് വലിയുന്നു, SNDP യോഗത്തിനൊപ്പമില്ല എന്നുള്ളത് താങ്കൾ ശ്രദ്ധിക്കുന്നില്ലേ? ഒരു പ്രമുഖ സംഘടനയാണല്ലോ NSS. NSS പോലും പിൻവാങ്ങിയിരിക്കുന്നു. അപ്പോൾ SNDP യോഗത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ താങ്കളുടെ ആ ഒരു കാഴ്ചപ്പാട് ചുരുങ്ങുകയാണ്. കാഴ്ചപ്പാട് NSS നിലപാട് നേരത്തെ തൊട്ട് ഇതിനോട് യോജിപ്പുള്ള നിലയിലായിരുന്നില്ല. അദ്ദേഹം പിൻവാങ്ങി എന്നുള്ളത് നേരെ തന്നെയാണ്. അതുകൊണ്ട് ഈ ആശയം പിൻവാങ്ങപ്പെട്ടിട്ടില്ല. ആശയം ആശയമായി തന്നെ നിലനിൽക്കുകയും ആ ആശയവുമായി പ്രവർത്തിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. NSS നേതൃത്വം ഇതിനെതിരാണെങ്കിലും NSS അനുയായികളെല്ലാം തന്നെ ഇതിനോട് സഹകരിച്ച് ആത്മാർത്ഥമായി അഹമികയായി വന്നിരിക്കുന്നു. നിങ്ങൾ കാണാൻ പോണ പൂരം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എൻ്റെ പൊന്ന് നികേഷ്, നിങ്ങൾ വിഷമിക്കുന്നും വേണ്ട. ഇത് നടക്കാൻ പോകുന്നത് അവർ പോയി ഇവർ പോയി എന്ന് പറയുമ്പോൾ ഒരാൾ പോകുമ്പോൾ 9 പേരാണെന്ന് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നടത്തിപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ പലരും പോയത് കൊണ്ട് ഇത് വിഷമിച്ചു പോകുന്നുള്ള ദുഃഖമൊന്നും നിങ്ങൾക്ക് വേണ്ട. ഇത് അജയ്യ ശക്തിയായി തൻ്റെ അടുത്തോടുകൂടി വളരെ കരുത്തുറ്റ ഒരു പ്രവർത്തനവുമായി ഇത് മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് എന്താ ഇത്ര വയറ്റിളക്കം, എല്ലാം ഇടതും വലതും എല്ലാം ഇന്ന് നമ്മളെ എതിർക്കുന്നു. എന്തിനാണ് എതിർക്കണേ? ഞങ്ങൾ ആരും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എതിർക്കേണ്ട കാര്യം? എന്തിനാണ് ഇവർക്ക് ചുമ്മാ ഇരുന്നാൽ പോരെ? ഓരോരുത്തരും സ്റ്റേറ്റ് വൈഡ് ഇന്ന് സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കോൺഗ്രസ്സുകാരുമാണെങ്കിൽ എല്ലാവരും ഇന്ന് ഞങ്ങളെ എതിർക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ ശക്തി ഏറെ ശക്തമായി നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ബോധ്യം വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഡിസംബറിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് പറയുന്നു. താങ്കൾ പറയുന്നു അതിനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഡിസംബറോടുകൂടി നിങ്ങൾക്ക് ഊഹിക്കാം അല്ലെങ്കിൽ അത് ഉണ്ടാകാനുള്ള സാധ്യതയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. മൂന്നാം മുന്നണി എന്നുള്ളത് ഒരു ആശയമായി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ, കേരളത്തിൽ അതിന് സ്പേസ് ഉണ്ട് എന്ന്. ഈ മൂന്നാം മുന്നണിക്ക് നേതൃത്വം നൽകാൻ പോകുന്നത് ഡിസംബറിൽ രൂപീകരിക്കപ്പെടാൻ പോകുന്ന ആ പാർട്ടിയാണോ? സ്വാഭാവികമായിട്ടും മൂന്നാം മുന്നണിയുടെ നേതൃത്വം ആരാണ് നടത്താൻ പോകുന്നതെന്നുള്ള പിന്നെ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും SNDP യോഗത്തിനകത്ത് ഈ ചിന്താഗതിയുള്ള ആളുകളും അതിനോടുകൂടി ചേരുന്നു. മാത്രമല്ല പുറത്തുള്ള മറ്റ് സഹോദര സമുദായങ്ങളും ഈ ആശയത്തോടുകൂടി യോജിക്കാവുന്നവരെല്ലാവരും കൂടി യോജിച്ചുകൊണ്ടാണ് ഒരു മൂന്നാം മുന്നണി ഇവിടെ രൂപീകരിക്കുന്നത്. അതിനുള്ള സാധ്യത ഇവിടെ ഏറെയുണ്ട്. രണ്ട് മുന്നണികളുടെയും കെടുകാര്യസ്ഥതയില്ലായ്മയും ദുർഭരണവും കൊണ്ട് പൊറുതിമുട്ട് ഇവിടുത്തെ ജനങ്ങൾ മറ്റൊരു സ്പേസ് ഇവിടെ ഉണ്ടെന്നും അതുണ്ടാകണമെന്നും അവർ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്രത്തിൽ കണ്ടു താങ്കളുടെ ജാഥയ്ക്ക്
പാർട്ടിക്ക് കേന്ദ്രമന്ത്രിമാർ പോലും അഭിവാദ്യം അർപ്പിക്കും. ശ്രീ ശ്രീ രവിശങ്കർ ആയിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ആ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യുക എന്ന്. ആ നിലയിൽ ആ മുന്നണിയുടെ നേതൃത്വം താങ്കൾക്കായിരിക്കുമോ? പക്ഷേ ആ വാർത്ത ശരിയല്ല. ശ്രീ ശ്രീ രവിശങ്കർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വരുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, സമാപനത്തിനല്ല. മാത്രമല്ല, ബി ജെ പിയിലെ മന്ത്രിമാരാരും സംബന്ധിക്കണമെന്നോ അതിനു വേണ്ടിയിട്ടുള്ള അഭിപ്രായമോ ആഗ്രഹമോ ഞങ്ങൾ ആരും പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് ആരോ ദുഷ്ടശക്തികൾ ഉണ്ട് പടച്ചു വിടുന്ന കുറേ വാർത്തകളാണ്. അങ്ങനെ ഒരു ഐഡിയയെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ലാത്തത് പലതും ഉണ്ടാക്കി വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ ഈ മുന്നേറ്റത്തെ ഇടക്ക് വെച്ച് തളർത്താനും തകർക്കാനും വേണ്ടി മാധ്യമ സൃഷ്ടി പല രൂപത്തിലും ഭാവത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഏത്, ഈ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുമെന്നുള്ളതോ അതോ ശ്രീ ശ്രീ രവിശങ്കർ അതിന് ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നതോ? ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതല്ല, ഉദ്ഘാടനത്തിന് ഈ ജാഥ അവിടുന്ന് കാസർഗോഡ് നിന്ന് പുറപ്പെടുന്നതിന് രവിശങ്കറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് ശ്രമിക്കുന്നുണ്ട്. ഈ പോകുന്ന വഴിക്ക് എല്ലാം കേന്ദ്രമന്ത്രിമാർ വരണമെന്നുള്ള ആഗ്രഹമോ അതിനുള്ള താല്പര്യമോ അതിനുള്ള ശ്രമമോ ഞങ്ങൾ ആരും നടത്തിയിട്ടില്ല, അങ്ങനൊരു ആഗ്രഹവും ഇല്ല. അതില്ലാത്തതൊന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആർ എസ് എസുമായും ബി ജെ പിയുമായുള്ള ഒരു കൂട്ടുകെട്ടല്ലേ ഉദ്ദേശിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ? അപ്പോൾ പിന്നെ കേന്ദ്രമന്ത്രിമാർ താങ്കളുടെ ജാഥ അഭിവാദ്യം ചെയ്യുന്നതിന് അതൊരു കള്ളപ്രചരണമായി കാണുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ താങ്കളെക്കുറിച്ച് ഇപ്പോൾ പൊതുവായി പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒറ്റക്കെട്ടായി ആരോപിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തെ പോലെ ഒരു മഹത്തായ സംഘടനയെ വർഗീയ ഫാസിസ്റ്റ് കൂടാരത്തിലേക്ക് കൊണ്ടുചെന്ന് പോകുന്നയാൾ എന്നുള്ള നിലയിലാണല്ലോ. ഇന്നലെ വരെ ചാതുർവർണ്ണത്തിൻ്റെ വക്താക്കൾ എന്നാണ് താങ്കൾ ആർ എസ് എസിനെ വിളിച്ചതെങ്കിൽ ഇപ്പോൾ താങ്കളുടെ ഏറ്റവും അടുത്ത കൂട്ടാളികളായി അവർ മാറുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ആർ എസ് എസ് നേതാക്കളെയോ വി എച്ച് പി നേതാക്കളെയോ കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളെയോ ഒപ്പം കൂട്ടുന്നത് കൊണ്ട് തെറ്റില്ല. അതെ, എന്നെ ഇഷ്ടമില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമെന്നുള്ള നിലയിൽ ഞാൻ എന്നെ പലതും ആക്കാനാണ് ഇവരുടെ എല്ലാം താല്പര്യം. ഞാൻ ആർ എസ് എസ് അല്ല, ബി ജെ പി അല്ല, ഞാനിപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്? ഞങ്ങളെ ഇടതും വലതും ആരും ആക്ഷേപം അടുപ്പിക്കുകയില്ല, ഒന്നും തരികയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് കേരള രാഷ്ട്രീയത്തിലെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളാണ്. അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയാത്തത്? ഇവരാരെങ്കിലും ഞങ്ങളെ അടുപ്പിക്കുന്നുണ്ടോ? ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടോ? വേറെ എത്രയോ പേരെ ചർച്ച ചെയ്യാൻ പള്ളിയിൽ പോയി ചർച്ച ചെയ്യുന്നു, ബിഷപ്പ് പാലസിൽ പോയി ചർച്ച ചെയ്യുന്നു, മറ്റ് മതനേതാക്കന്മാർക്ക് പോയിരുന്നു. ഞങ്ങൾ കിടന്ന് കരഞ്ഞ് പിടിച്ച് ഇവരെല്ലാം ഭരണത്തിൽ വരണമെന്ന് പ്രമേയം പാസ്സാക്കി പറയുകയാണെന്ന ആളുകളാണ്. എന്നിട്ട് പോലും ഞങ്ങൾ അവതരിപ്പിക്കുന്ന കൊടുക്കുന്ന പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം പോലും പറയാനോ ചോദിക്കാനോ എന്താണ് നിങ്ങൾ ഈ വഴിപ്രേതങ്ങളെ ആണോ നിങ്ങൾ എന്ന് പോലും ചേർക്കാനോ ചോദിക്കാനോ തയ്യാറാകാതെ ആലുവ മണപ്പുറത്ത് പോലും വെച്ച് കണ്ട ഭാവിയില്ലാതെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം കണ്ണേ പൊന്നേ തേനേ പാലേ എന്ന് പറയും. അത് കഴിയുമ്പോൾ പാലം കഴിയുന്നവളോ നാരായണ നാരായണ, പാലം കഴിയുമ്പോൾ കൂരായണ കൂരായണ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ചവിട്ടി തേച്ചരയ്ക്കുന്ന ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാരോട് പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യാനുള്ളത്? അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സത്യം മറിച്ചല്ലേ? ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിന് ഈ യു ഡി എഫ് ഗവൺമെൻറ് അതിൻ്റെ പങ്കാളികൾക്ക് മാത്രം നൽകുന്ന പദവികൾ തന്നിട്ടില്ലേ? കോർപ്പറേഷൻ ബോർഡ് സ്ഥാനങ്ങൾ, ദേവസ്വം ബോർഡ് അംഗത്വം, കോളേജുകൾ, ഇവയെല്ലാം യു ഡി എഫ് ഭരണകാലത്ത് എസ് എൻ ഡി പി യോഗത്തിന് ഒരു ഘടകകക്ഷിയുടെ പരിഗണന വെച്ച് തന്നിട്ടുണ്ട്. മാത്രമല്ല ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, കേരള കൗമുദിയിൽ ഒരു അഭിമുഖം താങ്കളുടേത് വായിച്ചത് ഞാൻ ഓർക്കുന്നു, ആർ എസ് എസ് ചാതുർവർണത്തിൻ്റെ വക്താക്കളാണെന്ന്. ഈ പറയുന്ന നേട്ടങ്ങൾ തന്നവരെ കൈയൊഴിഞ്ഞ് ആരാണോ ചാതുർവർണത്തിൻ്റെ വക്താക്കളെന്ന് അങ്ങ് തന്നെ വിശേഷിപ്പിച്ചത് അവർക്കൊപ്പം പോവുകയാണ്. ഞങ്ങളെ ചാതുർവർണത്തിൻ്റെ വക്താക്കളെന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് നേരാണെന്ന് തന്നെ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എന്നാലും താങ്കൾ പറഞ്ഞതനുസരിച്ച് നേരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഇപ്പോഴത്തെ യു ഡി എഫ് ഗവൺമെൻറ് ചെറിയ നക്കാപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ളവർക്ക് കൊടുത്തതായിട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്നാ തന്നു?
അതിനേക്കാൾ നല്ല അതിനേക്കാൾ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ഞങ്ങൾ എല്ലാം സമർപ്പിച്ചവരാണ്. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഈഴവ സമുദായമാണ് അവരുടെ ബേസെന്നും അവരുടെ നിലനിൽപ്പ് അവരാണെന്ന് പറഞ്ഞിട്ട് പോലും ഈഴവ സമുദായത്തിന് ഇവർ എന്ത് കൊടുത്തു? ഇവർ പറയുമ്പോൾ ഞങ്ങൾ ഭൂനയ ബില്ല് പാസാക്കി അങ്ങനെ എല്ലാവരും ജന്മികളാക്കിയെന്ന്. ഇവർ ജന്മികളാക്കിയത് ആരാണ്? ഈ ജന്മികളാക്കിയത് ആ 10-40 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ട് ഈ 40 കൊല്ലത്തിന് ശേഷം ഇവർ എന്ത് തന്നു? എത്രയോ പ്രാവശ്യം അവിടെ അവരുടെ ഓഫീസും കെ കെ സെൻ്ററും പാർട്ടി ഓഫീസും എല്ലാം ഞാൻ കയറി ഇറങ്ങിയിടുന്നു. ബാക്കിയുള്ളവർക്ക് എന്താ, 123 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പങ്കിട്ട് അവരുടെ ഭരണകാലത്ത് കൊടുത്തപ്പോൾ ഒരു കുടിപ്പുള്ളി കൂടെ എങ്കിലും ചോദിച്ചിട്ട് ഞങ്ങൾ തന്നോ? ഞാൻ 10-20 കൊല്ലമായി എസ് എൻ ട്രസ്റ്റിൻ്റെ മാനേജർ തന്നെയാണ്. ഇതിനുള്ളിൽ പലരും നിയമിച്ചിട്ടുണ്ട്, ശരിയാണ്. ഈ നിയമനം നടത്തുന്നത് എങ്ങനെയാണ്? സർക്കാരിൻ്റെയും സബ്ജക്റ്റ് എക്സ്പെർട്ടിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും നോമിനികൾ വന്ന് അവരിവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ആ ഇൻ്റർവ്യൂ ബോർഡിൽ തിര സെലക്ട് ചെയ്യുന്ന ആളുകളാണ് നിയമനം നടത്തുന്നത്. പക്ഷേ എന്നാൽ തന്നെയും ആ നിയമനത്തിനെതിരെ പോലും ശത്രുക്കൾ പെറ്റീഷൻ കൊടുത്തു വിജിലൻസിന്. ആ വിജിലൻസ് അന്വേഷണം മുഴുവനൂടെ നടന്നു. നടന്ന ശേഷം പോലും ഇതിനകത്ത് യാതൊരു അഴിമതിയില്ലെന്നും സത്യസന്ധമായും നീതിയായിട്ടും ആണ് ഇവിടുത്തെ ഇൻ്റർവ്യൂ നടത്തി പോസ്റ്റിംഗ് നടത്തിയിരിക്കുന്നതെന്ന് വിജിലൻസ് വരെ കണ്ടെത്തി തീരുമാനമെടുത്തിരിക്കുകയാണ്. പിന്നെ ആരോപണത്തിന് വേണ്ടി എന്തെല്ലാം ആരോപണമാണ് പറയണത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ VS എന്തുകൊണ്ടാണ് NSS നിയമനത്തെ പറ്റി തിരക്കാക്കുന്നത്? ക്രിസ്ത്യാനികളുടെ തിരക്കാത്തത് എന്താണ്? മുസ്ലിങ്ങൾ തിരക്കാത്തത് എന്താണ്? അവരെയൊക്കെ വളരെ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേ ഞങ്ങൾക്കുള്ളൂ. നിങ്ങളൊരു മനസ്സിലാക്കണം, ഞങ്ങൾ സംഭാവന മേടിച്ച് തന്നെയാണ് ഇതെല്ലാം കിട്ടിയത്. ആ കിട്ടിയ 50 കോൾ ഇന്ന് കാണുന്ന നിങ്ങൾ ഓരോ കെട്ടിടങ്ങളും ചെയ്ത് നോക്ക്, ഒരു സഹായക്കന്മാരും തന്നതൊന്നുമല്ല. പലർക്കും ഇന്ന് കിട്ടിയ സംഭാവനകൾ കൊണ്ട് ഞങ്ങൾ കെട്ടിപ്പടുത്ത് ഉയർത്തിയ സൗധങ്ങളാണ് നിങ്ങൾക്ക് കാണാവുന്ന കോടിക്കണക്കിനുള്ള. നിയമനങ്ങൾക്ക് പണം വാങ്ങാറുണ്ട്, അത് വെച്ചാണ് SN ട്രസ്റ്റിൻ്റെ കെട്ടിടങ്ങൾ മറ്റ് വസ്തുവകകൾ വെക്കുന്നതും വാങ്ങുന്നതും. നിയമനങ്ങൾക്ക് പണം വാങ്ങാറില്ല. ഞാൻ അങ്ങനെയുണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പെരിയാറും മെഡിക്കൽ കോളേജിൽ കോടികൾ മേടിക്കുന്നത് ആരെ കാണിച്ചു, ആരെ കണക്ക് കാണിച്ചുമാണ്? അവർ തന്നെ എത്രയോ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, സൊസൈറ്റികൾ നടത്തുന്നുണ്ട്. ഇവിടെ കാശ് മേടിച്ചിട്ടാണോ അവർ നടത്തുന്നത്? വരുമ്പോൾ മറ്റൊരു ആരോപണം കൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നത് ഈ ആരോപണത്തിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ടായിരിക്കും. ആരോപണം നടത്തുമ്പോൾ ഈ ഒന്നാമത് ഈ വെറുപ്പ് സത്യസന്ധ ആരോപണം ഉന്നയിക്കണമെങ്കിലും മിനിമം അവർ സത്യസന്ധത ഉള്ളവരായിരിക്കണം. ആരോപണത്തിന് വേണ്ടി ആരോപണമായിരിക്കും. എന്നാൽ 10 രൂപ ഒരാക്ഷം എന്നെപ്പറ്റി പറയാൻ VS ഇപ്പോൾ എന്തിനാ ആരോപണം കൊണ്ടുവന്നത്? അങ്ങാടി തോട്ടിന് വീട്ടിൽ വന്ന് അമ്മയെ തല്ലിയാൽ മതിയാ? ഇതുവരെ എന്താ എന്നെപ്പറ്റി ഒരു ആരോപണം, സാമ്പത്തിക കുഴപ്പം ഒന്നും പറഞ്ഞില്ല. എന്നെ വേറൊന്നും നിങ്ങൾക്ക് പെണ്ണുപിടിക്കാൻ പോയെന്ന് പറയാനൊക്കത്തില്ല. കള്ള കുടിക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞു പറയാനൊക്കത്തില്ല. കണ്ടവൻ്റെ വേല് വിളിക്കാൻ പോയെന്ന് നിങ്ങൾക്ക് എന്നെപ്പറ്റി പറയാനൊക്കത്തില്ല. ആകെ നിങ്ങൾക്ക് കുറ്റം പറയാനൊക്കെ സാമ്പത്തികമാണ്. ആ സാമ്പത്തിക സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് നിൽക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും ഒന്നിച്ചുകൂടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് സുധീരനായാലും തിരക്കുള്ള വേറെ ചിലരൊക്കെ ചേർന്ന് വിജിലൻസിൽ തന്നെ പെറ്റീഷൻ കൊടുത്തിട്ട് 6 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ നിരപരാധിയാണെന്നും ഒരു കുഴപ്പം ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞ് കോടതി വിട്ട കാര്യങ്ങളാണ്. അത് പിന്നെ ഇപ്പം ചർവിത ചർവണം കൊണ്ടുവന്നത് എപ്പോഴാണ്? ഇവിടെ ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ മാത്രമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ തൊട്ടല്ലേ, തിരുവനന്തപുരത്ത് അപ്പുറം നടന്ന ഉപതെരഞ്ഞെടുപ്പ് തോറ്റ്. എന്തെങ്കിലും ആക്ഷേപം ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, VS ഇതുക്കുമ്പ് ഉണ്ടയില്ലാത്ത വഴി അടിച്ചാണ്. ഞാൻ ഇരിക്കുന്നതിന്റെ മുകളിൽ ഒരു ആന്റിന ഫിറ്റ് ചെയ്തതിന് അന്ന് പറഞ്ഞായിരുന്നു, ഞാൻ വേലുപ്പുള്ള പ്രഭാകരനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് വേലുപ്പുള്ള പ്രഭാകരന് യുദ്ധം ചെയ്യാനുള്ള ഡീസല് മണ്ണെണ്ണ അവരെ കപ്പലിലൊഴിക്കാനുള്ളതെല്ലാം എൻ്റെ ഡ്രെച്ചറിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടും എന്നെപ്പറ്റി ഒരുപാട് ആരോപണം അദ്ദേഹം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആരോപണം തോന്നുമ്പോഴെല്ലാം എന്നെ ഒരുപാട് ചീത്ത പറയുക അദ്ദേഹത്തിൻ്റെ പതിവാണ്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിക്കണം, ആരോപണം ഉന്നയിച്ചവൻ ആരോ അയാൾ തെളിയിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കണം VS.
തൻ്റെടുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, മീശ മുഖത്ത് കളുത്തിട്ടുണ്ടെങ്കിൽ, നെഞ്ചത്ത് പൂടയുണ്ടെങ്കിൽ തൻ്റെടുമായിട്ട് വാ, സ്വിസ് ബാങ്കിൽ ഞാൻ പണം ഇട്ടുണ്ടെന്ന് തെളിയിച്ചാൽ അന്ന് ഞാൻ പറയുന്ന വി എസ് പറയുന്ന ആ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. അതിനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ വി എസ് വരട്ടെ. ഇതിൽ നിന്ന് രക്ഷ നേടാനല്ല എങ്കിൽ ആർ എസ് എസ് എന്ന, വി എച്ച് പി എന്ന, സംഘപരിവാർ എന്ന മാറാപ്പ് എന്തിനാണ് താങ്ങുന്നത്? ഞാൻ സംഘപരിവാറും മാറാപ്പും ഒന്നും വേറെ പോയില്ലല്ലോ. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കാണാൻ പോയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇപ്പം കണ്ടതിൽ നിങ്ങൾക്ക് ഇത്ര വിഷമെന്താണ്? ഇതുക്ക് മുമ്പ് ഞാൻ വാജ്പേയി ഇരിക്കുമ്പോൾ ഞാൻ പോയി കണ്ടിരുന്നല്ലോ. സോണിയാജി ഭരിക്കുന്ന കാലത്ത് അവിടെ പോയി കണ്ടല്ലോ. അന്നൊന്നും ഈ ആരോപണം ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ മാത്രം എന്താ നിങ്ങൾ ഇത്ര ആരോപണം നടത്തുന്നത്? നരേന്ദ്രമോദിയെ പോയാൻ കണ്ടപ്പോൾ മാത്രം നിങ്ങൾ ഇതൊക്കെ വാജ്പേയി കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. വാജ്പേയി ഇവിടെ കൊണ്ടുവന്ന് ഫംഗ്ഷൻ നടത്തിയപ്പോൾ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് പിന്നെ സോണിയാജിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ആരും കുറ്റം കണ്ടുപിടിച്ചില്ലല്ലോ. ഇപ്പോൾ മാത്രം എന്താണ് ഇത്ര വലിയ കുറ്റാരോപണങ്ങൾ നടത്താനുള്ള പ്രത്യേക കാരണം എന്താണ്? ഞാൻ അങ്ങനെ പോയതല്ലോ. താങ്കൾ ആദ്യഘട്ടത്തിൽ ശ്രീ അമിത്ഷായെ കാണുന്നു, ചേരുകയില്ല. ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ, ആദ്യഘട്ടത്തിൽ അമിത്ഷായെ കണ്ടു കഴിഞ്ഞ് ദില്ലിയിൽ അമിത്ഷായുടെ ഗേറ്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ആർ ശങ്കറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ വന്നതാണ്. പ്രധാനമന്ത്രി അബ്ദുൽ കലാമിൻ്റെ നിര്യാണത്തെ തുടർന്ന് തിരക്കായിപ്പോയി, അതുകൊണ്ട് അമിത്ഷായെ ചെന്ന് കണ്ടു എന്നാണ്. പിന്നീട് രണ്ടാമതും അമിത്ഷായെ കാണുകയും അതിനുശേഷം പ്രധാനമന്ത്രിയെ കാണുകയും ചെയ്തു. പക്ഷേ ഇവിടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി മുരളീധരൻ ആ കൂടിക്കാഴ്ചകളെ വിശദീകരിക്കുന്നത്, ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കിയത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമായിരുന്നു, ഞാനായിരുന്നു, അതായത് ശ്രീ വി മുരളീധരനായിരുന്നു. പിന്നീട് ഞങ്ങൾ പാർട്ടിക്കാരെല്ലാവരും ചേർന്ന് ഈ യോജിപ്പ് ഗുണകരമാകുമോ എന്ന് വിലയിരുത്തുകയും ഗുണകരമാകും എന്ന് കാണുകയും അങ്ങനെയാണ് രണ്ടാം കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കി. താങ്കളുടെ യാത്രകളെല്ലാം തന്നെ പൊളിറ്റിക്കലായിരുന്നു, രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് വി മുരളീധരൻ്റെ പ്രസ്താവന. അതുകൊണ്ട് ആർ ശങ്കറിൻ്റെ പ്രതിമ വെറും മൂടുപടം മാത്രമായിരുന്നു, കാമോഫ്ലാഷ് ചെയ്ത് പോവുകയായിരുന്നു താങ്കൾ. അതൊക്കെ മുരളി അങ്ങനെ പറയലെന്ന് എനിക്കറിയാം. അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ ഓരോ ഭാവനയാണ്. മുരളി അങ്ങനെ പറഞ്ഞു. ഇതെല്ലാം ഓരോരുത്തരുടെ ഭാവനയാണ്. അതല്ലാതെ മുരളി അങ്ങനെ പറയാൻ ന്യായമൊന്നുമില്ല. രണ്ടാമത് ഞാൻ പോയി, അപ്പം മിസ് മുരളി തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കി തന്നിരുന്നു. അമിത്ഷായെ കണ്ടു, അദ്ദേഹം തന്നെ നേരിട്ട് വിളിച്ച് കാണാനുള്ള സൗകര്യം തന്നു. അവിടെ പോയി കണ്ടു. നിങ്ങൾ ഇത്ര വെറുളി കൊടുന്ന എന്താണപ്പാ? എടാ, എന്താ അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഇത്ര വയറ്റിളക്കം വന്നത്? ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി, ഒരു പിന്നോക്കക്കാരനെ ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇത്ര വിഷമം വരാൻ കാര്യം? ഞാൻ അവിടെ പോയി ആർ ശങ്കറുടെ പ്രതിമയുടെ കാര്യം മാത്രമല്ല, ഇവിടുത്തെ വീടില്ലാത്ത പാവങ്ങൾക്ക് ഭൂമിയും വീടും കിട്ടണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തോ ഞാനവിടെ പോയപ്പോൾ തൊട്ട് ചാനലുകളെല്ലാം ഇവിടെ കിടന്ന് ചാനൽ യുദ്ധവും ബഹളവും. എന്ത് സുഹൃത്തെ, ഞങ്ങൾ എന്നെ ഒരു ഒന്ന് ചെയ്യാൻ സമ്മതിക്കല്ലേ, ഒന്ന് അനങ്ങാൻ സമ്മതിക്കല്ലേ? എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായും ചർച്ചയപ്പെടുമല്ലോ. ഇത്രയും കാലം താങ്കൾ സമുദായ പ്രവർത്തനമായിരുന്നു നടത്തിയിരുന്നത്, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അത് രാഷ്ട്രീയ വേദികളിൽ ചർച്ചയാവും. ചിലരെങ്കിലും പറയുന്നത് അവസാനമായി ബി ജെ പിയെ കുളത്തിലിറക്കാനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ്. ഞാൻ അങ്ങനെ ആരെയും കുളത്തിലോ കിണറ്റിലോ ഒന്നും ഇറക്കാനല്ല. ഇവിടുത്തെ പാവങ്ങൾക്ക് വല്ലതും കിട്ടാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് കിട്ടുമെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചു കൊടുക്കാനും ശങ്കർ പ്രതിമ ഉദ്ഘാടനം നടത്തുവാനും ആണ് ഞാൻ പോയത്. അതോടൊപ്പം തന്നെ മറ്റൊരു യാതൊരു ഉദ്ദേശമില്ല. പക്ഷേ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങൾ മാറുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ ഒരു രാഷ്ട്രീയ ശക്തി ഉണ്ടാക്കി, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, ഇവിടുത്തെ അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അതിന് അജയ്യ ശക്തിയായി ഇന്ന് വലിയൊരു കൂട്ടായ്മ ഇന്നുണ്ടായിട്ടുണ്ട്. അത് ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ട്. അങ്ങനൊരു മാറ്റത്തിൻ്റെ കാറ്റ് അത് ശക്തമായി കേരളത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു, അടിക്കാൻ പോകുന്നു, യാതൊരു സംശയം വേണ്ട. അടുത്ത തെരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടോളൂ. അന്ന് നികേഷും ജീവിച്ചിരിക്കും, ഞാനും ജീവിച്ചിരിക്കും. അന്ന് കാണാം ഈ പടനി ചേർന്നതിൻ്റെ ആ റിസൾട്ട്. വളരെ നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി, സംസാരിച്ചതിന്, എഡിറ്റേഴ്സ് അവറിൽ പങ്കെടുത്തതിന്.